അമൃതയുടെ പ്രവേശന രീതി ആർക്കും അറിയില്ല. ഭരണഘടനയാണോ, ഒരു യു ജി സി ആക്ട് പ്രകാരമുള്ള നിയമമാണോ, കോടതി വിധിയാണോ ഏറ്റവും പ്രധാനമായത്? ഭരണഘടനയാണ്. ഞങ്ങൾ ഭരണഘടന അടിസ്ഥാനത്തിൽ നടത്തുന്നു. എന്നാൽ കൽപ്പിത സർവകലാശാലയുടേത് ഒരു യു ജി സി ആക്ട് പ്രകാരമുള്ളതാണ്, അവിടെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ പൊതുസമൂഹത്തിൽ ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ മനസ്സിലാക്കുന്നത് അവിടെ 100% അവർ തന്നെ നടപ്പിലാക്കുന്നു. ഞങ്ങൾ ചെയ്യുന്നത് പോലെ വെബ്സൈറ്റിൽ അവിടുത്തെ പ്രവേശനത്തിൻ്റെ മാർക്കുകൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടോ എന്ന് പൊതുസമൂഹം ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അങ്ങ് നേരത്തെ ഫീസ് ഘടനയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് വിട്ടുപോയി എന്ന് തോന്നുന്നു, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ഫീസിനെ സംബന്ധിച്ച് ആരാണ് സുതാര്യമായി നടത്തുന്നത്? ഫീസ് നിശ്ചയിക്കാനുള്ള അധികാരം കോടതി വിധി പ്രകാരവും ന്യൂനപക്ഷ ഭരണഘടന അടിസ്ഥാന പ്രകാരവും മാനേജ്മെൻറ്റിനാണ്. അവിടെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, അവിടെ ഒരു റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ടാകണം നിർബന്ധമായിട്ട്. അത് ഇമ്പാർഷ്യലായിരിക്കണം, അതായത് വൈരാഗ്യം വയ്ക്കാനുള്ളതല്ല. വിദ്യാർത്ഥി പഠനത്തിൻ്റെ ചെലവും അവശ്യം വികസനവും മുന്നിൽ കണ്ടിട്ടാണ് ഓരോ കോളേജിൻ്റെയും പ്രത്യേക സാഹചര്യത്തിൽ ഫീസ് നിശ്ചയിക്കേണ്ടത്. ഞങ്ങളുടെ കോളേജിൽ ഒരു മെഡിക്കൽ കോളേജിന്, മെഡിക്കൽ MBBSന് 3,50,000 രൂപ 85 സീറ്റിലും 15 NRIക്ക് 800,000 സീറ്റാണ്. ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ഇവിടെ ആർക്കും വ്യത്യാസമില്ല, ആര് വന്നാലും ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഓരോ വർഷവും ഏകദേശം 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക് രൂപ കുട്ടികൾക്ക് സ്കോളർഷിപ്പായി ഞങ്ങളുടെ കോളേജിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം 1.5 കോടി രൂപ സ്കോളർഷിപ്പായിട്ട് കൊടുത്തു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ക്രോസ് സബ്സിഡി ഇല്ല, NRI നിന്ന് കിട്ടുന്ന സംഖ്യയുടെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. അതിൽ SC ST ഉണ്ട്, മറ്റുള്ള ആരാണോ കൂടുതൽ പാവപ്പെട്ടവർ അവരാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, സർക്കാർ അയക്കുന്ന ഓപ്പൺ മെറിറ്റിൽ വരുന്ന കുട്ടികൾ അവരുടെ ഫ്രീ, അവർക്ക് ഏറ്റവും നല്ല കോച്ചിങ് നൽകപ്പെടുന്നവരാണ്. അവരുടെ സാമ്പത്തിക നിലവാരം കോടതി അന്വേഷണത്തിന് ശേഷം കണ്ടുപിടിച്ചതുപോലെ ഈ മാനേജ്മെൻറ്റിൽ വരുന്ന കുട്ടികളേക്കാൾ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവരാണ് സർക്കാർ മെറിറ്റിൽ അയക്കുന്ന കുട്ടികൾ. ഇവിടെ ക്രോസ് സബ്സിഡി വരുമ്പോൾ മാനേജ്മെൻറ്റിലെ കുട്ടികൾ സർക്കാർ അയക്കുന്ന കുട്ടികളുടെ ഫീസ് കൊടുക്കണമെന്ന് പറയുമ്പോൾ സാമൂഹ്യ അനീതിയാണെന്ന് പറയുന്നതിൻ്റെ കാര്യം, താരതമ്യേന പാവപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ പണം കുറഞ്ഞ കുട്ടികൾ താരതമ്യേന പണം കൂടിയ കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്ന ഒരു സാമൂഹ്യ അനീതിയാണ് ഇപ്പോൾ സമൂഹത്തിൽ സാമൂഹ്യ നീതിയായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി പൊതുസമൂഹത്തോട് ചോദിക്കുകയാണ്, ആരുടെ കോളേജിലാണ്, ആരാണ് സാമ്പത്തിക സുതാര്യതയോടെ സ്കോളർഷിപ്പ് കൊടുത്ത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത്? സർക്കാർ കോളേജിൽ, ഇപ്പോൾ നമുക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെ ഒരു കുട്ടിക്ക് വരുന്ന ചെലവ് എത്രയാണ്? ഇവിടെ 3.5 മേടിക്കുന്നുള്ളൂ, മേടിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടി സംഖ്യയെങ്കിലും സർക്കാരിൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളും സർക്കാർ പണിയിച്ചു കൊടുത്തിട്ട് മെയിൻ്റനൻസിന് തന്നെ 600,000-ൽ അധികം രൂപ സർക്കാർ കോളേജിൽ വരുന്നു. സത്യത്തിൽ സാമൂഹ്യ നീതി എന്ന് പറയുന്നുണ്ടെങ്കിൽ സ്വാശ്രയ മാനേജ്മെൻറ്റുകളും അത്രയ്ക്കും പഠിപ്പിക്കേണ്ടതല്ലേ? പക്ഷെ ഇവിടെ 3,50,000 പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ സത്യത്തിൽ അതല്ലേ സാമൂഹ്യ നീതി, അതല്ലേ സുതാര്യത? അങ്ങനെയുള്ളവരെയല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, വന്ന് താരതമ്യം നടത്തി. ഇപ്പോൾ പൊതുസമൂഹം എല്ലാത്തിനും ജൻപാൾ ബില്ല് പറഞ്ഞ പോലെ തന്നെ പൊതുസമൂഹം കമ്മീഷൻ വെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ പല എല്ലാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി മാന്യരായിട്ടുള്ളവർ വന്ന് അന്വേഷിച്ചിട്ട് അവർ പറയണം ആരാണ് സാമൂഹ്യ നീതി, ആരാണ് ശരിയായി പ്രബോധനം നടത്തുന്നത്, ആരാണ് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നത്. ഇതിൽ സാമൂഹ്യ നീതി എന്നുള്ളത് ആപേക്ഷികമായിരിക്കെ അത് ഓരോ രാഷ്ട്രീയ കക്ഷിയും മാനേജ്മെന്റുകളും അവരവരുടേതായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭരണഘടന, കോടതി അവയിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കുമോ ഇനിയുള്ള മുന്നോട്ട് പോക്കുകൾ? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലായ്പ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണ്, എന്നും സമൂഹത്തോട് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണം. പക്ഷേ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞങ്ങൾ കാത്തു പരിപാലിക്കും. ഒന്ന്, ഇന്ത്യൻ ഭരണഘടന കാത്തു സൂക്ഷിക്കണം. 2, കോടതി വിധികൾ മാനിക്കണം. 3, സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടാകണം. 4, പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം. അവിടെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു, ഈ ഭാരം മുഴുവൻ മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കുന്നവർ സർക്കാർ എന്തുകൊണ്ട് സ്കോളർഷിപ്പ് ഫണ്ട് ഉണ്ടാക്കുന്നില്ല?
ഞാൻ ചെറിയൊരു ഉദാഹരണം, കോമൺ എൻട്രൻസ് ടെസ്റ്റിന് തന്നെ കുട്ടികൾ കൊടുക്കുന്നത് ഏകദേശം 3-4 കോടി രൂപയെങ്കിലും ഈ എൻട്രൻസ് ടെസ്റ്റിന് ലാഭമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സംഖ്യയെങ്കിലും ഒരു സ്കോളർഷിപ്പ് ഫണ്ടാക്കിയിട്ട് സർക്കാർ നിർത്തിയിട്ട് അവർക്ക് അത് വാങ്ങിച്ചു കൊടുത്തുകൂടെ? എസ് സി എസ് ടിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൊടുത്ത് വാങ്ങിച്ച് ശരിയായിട്ട് വാങ്ങിച്ചു കൊടുത്തുകൂടെ? പാവപ്പെട്ടവരെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിൻ്റേതാണോ അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയുടേതാണോ ഇവിടുത്തെ പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കേണ്ടത്, അതോ സർക്കാരിൻ്റേതാണോ? അപ്പോൾ സർക്കാർ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അതിൻ്റെ എല്ലാ ഭാരവും തെറ്റായ രീതിയിലുള്ള കുറ്റാരോപണവും മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ചിട്ട് തടി തപ്പുകയാണോ എന്ന് അങ്ങനെ സംശയിച്ചു പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? നമ്മളിതിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നെ എന്നുള്ള വാക്ക് പിതാവ് എന്നുള്ള രീതിക്ക് അപ്പുറം വ്യക്തിപരമായി ഉപയോഗിച്ചുകൊണ്ടുകൂടി ചോദിക്കുകയാണ്. കൽപ്പിത സർവകലാശാലയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് അതിന് വേണ്ടത് എന്ന് UGCയുടെ ആക്ടിലെ 3-ാം വകുപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. താങ്കളുടെ കീഴിൽ, അങ്ങയുടെ കീഴിൽ വരുന്ന സെൻറ് തോമസ് കോളേജിനാകട്ടെ 125 വർഷത്തിലോളം പാരമ്പര്യവുമുണ്ട്. എന്ന് അത് കൽപ്പിത സർവകലാശാലയുടെ പദവിയിലേക്ക് എത്തും, അങ്ങനൊരു പ്രതീക്ഷയുണ്ടോ? ഇവിടെ കേരളത്തിലെ വികലമായ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേരിൽ മാത്രമാണ് സാക്ഷര കേരളം. ഇവിടെ കൽപ്പിത സർവകലാശാലകളില്ല, സ്വാശ്രയ ഓട്ടോണമസ് കോളേജുകളില്ല, ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സാഹചര്യങ്ങളില്ല. ഇവിടെ വളർത്തുന്നത് ഒരുതരം സമര സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് നല്ല വിദ്യാഭ്യാസം വേണമെങ്കിൽ, ഉപരി വിദ്യാഭ്യാസം വേണമെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് ഒഴുകുന്നത്. എനിക്ക് പറയാനുള്ളത്, എല്ലാ രാഷ്ട്രീയ കക്ഷികളും കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഏറ്റവും സുതാര്യമായി നടത്തുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ദയവ് ചെയ്ത് നന്നായി നടത്തുന്നവരെ തെറ്റായ രീതിയിൽ കുറ്റം ആരോപിക്കരുത് എന്നുള്ളതാണ്. ഇവിടെ പൊതുസമൂഹത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുകയും പൊതുസമൂഹം ഇത് താരതമ്യം ചെയ്ത് പഠിക്കുകയും ചെയ്യുക എന്ന് അങ്ങ് പറയുകയുണ്ടായി. അതിനപ്പുറം പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇതെത്തിക്കാൻ ഉള്ള സാഹചര്യം സഭയ്ക്കില്ലേ, ഇന്റർചർച്ച് കൗൺസിലിനില്ലേ? പലപ്പോഴും നന്മ ചെയ്യുന്നവരുടെ വാക്കുകൾ വാർത്തയല്ല, നന്മയുടെ ഇടയിൽ വരുന്ന പോരായ്മയാണ് വാർത്ത. ഈ സാഹചര്യത്തിൽ വാർത്തയ്ക്ക് വേണ്ടി മാത്രം നടക്കുമ്പോൾ നന്മ ചെയ്യുന്നവരുടെ മേൽ കുറ്റം ആരോപിക്കുന്നത് ഒരു വാർത്തയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവിടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്റർചർച്ച് കൗൺസിലിന് കോടതി വിധി പ്രകാരം മാത്രമേ നടത്തിക്കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള രീതിയിൽ പല യൂണിവേഴ്സിറ്റികളും ഒരു എതിർ മനോഭാവത്തോടെ, ശത്രുതാ മനോഭാവത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ശരിയായ രീതിയിൽ നടക്കുന്നവർക്ക് സത്യം ഒരിക്കൽ വിജയിക്കും എന്നതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിയമമാണ് 50% സർക്കാർ PG വിദ്യാർത്ഥികളായിരിക്കണം, അത് PG മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ 50 സീറ്റ് ഞങ്ങൾക്ക് തരണം. അപ്പം ഭരണം മാറി, മെയ് 13 ഭരണം, പുതിയ ഇലക്ഷൻ റിസൾട്ട് വന്നു, താമസിയാതെ ഭരണം മാറി. അവർക്ക് എഴുതി 3 പ്രാവശ്യം അവരോട് എഴുതി ചോദിച്ചു. മെയ് 25 മുമ്പ് 50% കുട്ടികളെ തരിക. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിലേക്ക്, ഡൽഹിയിലേക്ക് ഞങ്ങളുടെ അച്ഛന്മാർ പോയി ചോദിച്ചു, നീട്ടിത്തരാമോ? പറ്റില്ലെന്ന് പറഞ്ഞു. മെയ് 31 മുമ്പ് കോഴ്സ് ആരംഭിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുവാദം ഇല്ലാതാകും. അങ്ങനെ വന്നപ്പോൾ സർക്കാരിനോട് വീണ്ടും എഴുതി, 25 തന്നില്ല, 26, 27 വീണ്ടും ചോദിച്ചു, നിങ്ങൾ തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കോഴ്സ് തുടങ്ങാനാവില്ല, കോഴ്സ് തുടങ്ങിയില്ലെങ്കിൽ ഇത് അനുവാദം നഷ്ടപ്പെടും, അതുകൊണ്ട് ഞങ്ങൾ എടുക്കുകയാണ്. ഒരു മറുപടിയും ഇല്ല. അത് കഴിഞ്ഞ് മെയ് 31 കിട്ടിയ സീറ്റ് ഓൾ ഇന്ത്യ തലത്തിൽ പരസ്യം ചെയ്ത് കിട്ടിയ കുട്ടികളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പറയുന്നത് സർക്കാർ അല്ലെങ്കിൽ ഇന്റർ ചർച്ച് കോളേജുകൾ ചതിച്ചു. സത്യത്തിൽ ആരാണ് കുറ്റക്കാർ? അയക്കേണ്ട PG കുട്ടികളെ അയക്കേണ്ട സർക്കാർ അയക്കാതിരുന്നപ്പോൾ, അത് പൊതുധാരണയാണ്, കോടതി വിധികളാണ്, സർക്കാർ പറഞ്ഞ സമയത്ത് അയച്ചില്ലെങ്കിൽ, പറഞ്ഞ ഡേറ്റിന് അയച്ചില്ലെങ്കിൽ മാനേജ്മെൻറ്റിന് എടുക്കാമെന്നുള്ളത് ഒരു പൊതുധാരണയാണ്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതെ PG കുട്ടികൾ എടുത്തത് ഒരു കാരണമാക്കി ഈ സ്ഥാപനങ്ങളെ മുഴുവൻ, നന്നായി നടത്തുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ അത് കരുതേച്ച് കാണിക്കുന്ന ഒരു സംവിധാനം. അതിനുവേണ്ടി വിദ്യാർത്ഥി സംരംഭങ്ങൾ മുഴുവൻ തല്ലുകിട്ടിയതൊക്കെ അറിയാമല്ലോ. പക്ഷേ ആ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭരണം മാറിയപ്പോൾ വീണ്ടും തല്ലു തുടങ്ങിയത് വീണ്ടും ഒരു തരം ആക്രമണത്തിൻ്റെ 2006 തന്നെ സാഹചര്യമാണ്.
സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്ന നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് മാനേജ്മെൻറ്റുകളെ കുറ്റപ്പെടുത്തി പരിസ്ഥിതി സമൂഹത്തിന് മുമ്പിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അടച്ചാക്ഷേപിക്കുന്നത് സാമൂഹ്യ നീതിയാണോ എന്ന് പൊതുസമൂഹം പറയട്ടെ. കേരളത്തിലെ പൊതുസമൂഹത്തോട് സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്റർചർച്ച് കൌൺസിലിന് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിൽ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ ആൻഡ്രൂസ് താഴത്ത് പിതാവ്.